വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പ്രവാസികളെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. പ്രവാസികളുടെ ദുരിതങ്ങളും പ്രവാസിയുടെ ലൈഫും, ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും പ്രവാസിയായ ഭർത്താവും ആ ലൈഫിനെ എങ്ങനെ നേരിട്ടു എന്നൊരു അനുഭവം. എനിക്ക് ഒരുപാട് പേര് വിളിച്ചിട്ട് അഭിനന്ദനങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ ഒക്കെ ലൈഫാണ് സാറ് പറഞ്ഞത്, ഒരുപാട് പേർക്ക് വഴികാട്ടിയായി എന്ന് പറഞ്ഞു. എൻ്റെ ലൈഫിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ട് എനിക്ക് ഇത്ര മാത്രം അതിനെക്കുറിച്ച് വീഡിയോയെക്കുറിച്ച് മാത്രമുള്ള ഫോൺ കോളുകളും മെസ്സേജുകളും വന്നത് വേറെ ഉണ്ടായി. എനിക്കൊരുപാട് സന്തോഷമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ ആ സന്തോഷം പങ്കുവെക്കുകയാണ്. കൂട്ടത്തിൽ തന്നെ ഈ സന്തോഷകരമായ പ്രവാസി ലൈഫിനോടൊപ്പം തന്നെ പല ആളുകൾക്കും പ്രവാസ ലൈഫ് സമ്മാനിച്ച തീരാ ദുരിതങ്ങളും വേദനയും കണ്ണുനീരുമാണ്. സ്വന്തം ദാമ്പത്യവും ജീവിതവും വരെ തകരാനിടയാകിയ പ്രവാസ ജീവിതങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലൊരു അനുഭവമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഇന്ന് പങ്കുവെക്കാനുള്ളത്. ഞാനിവിടെ പറയുന്ന പേരും സ്ഥലമൊക്കെ സാങ്കല്പികമാണ്. പക്ഷേ ഒരാളുടെ ഉള്ളു പൊള്ളുന്ന അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്. അബ്ദുൾ റഷീദ് എന്ന പേരുള്ള ഒരു യുവാവ്, അദ്ദേഹം ഒരു മദ്രസാധ്യാപകനായിരുന്നു. ആ മദ്രസാധ്യാപകനായിട്ട് അദ്ദേഹം മറ്റു പല മദ്രസയിൽ ജോലി ചെയ്യുന്ന നാട്ടിലെ ആളുകൾ വിസ കൊടുത്തിട്ട് അദ്ദേഹം ഗൾഫിൽ പോയി. നല്ല രീതിയിൽ തന്നെ ഗൾഫിൽ പോയിട്ട് അധ്വാനിച്ചു. അദ്ദേഹം ഒരു കല്യാണം കഴിച്ചു. അദ്ദേഹം ജോലി ചെയ്യുന്ന നാട്ടിലുള്ള സകലമാന ആളുകളെയും മദ്രസയുമായിട്ട് ബന്ധമുള്ളവരെയും ഇല്ലാത്തവരെയൊക്കെ കല്യാണത്തിന് ക്ഷണിച്ച് ആർഭാടമായിട്ട് കൊണ്ട് നടന്നു. അങ്ങനെ രണ്ട് കുട്ടികൾ ഇവർക്കുണ്ടായി. അങ്ങനെ അദ്ദേഹം ഗൾഫിൽ അത്യാവശ്യം ഒരു വീട് വെച്ചു. ഉമ്മയും ഉപ്പയും ഇദ്ദേഹത്തിനോടൊപ്പം ഉണ്ട്, ഭാര്യയുണ്ട്, രണ്ട് കുട്ടികളുണ്ട്. സന്തോഷകരമായിട്ട് കഴിയാണ്. അപ്പോൾ ഇദ്ദേഹം കല്യാണം കഴിച്ച പെണ്ണ് ഒരു ദിവസം ഇയാളെ വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയി. ഒളിച്ചോടിപ്പോയത് വേറെ ആരുടെയും കൂടെ അല്ല, സ്വന്തം അമ്മായിയുടെ മോൻ്റെ കൂടെ പോയത്, ഭാര്യയുടെ അമ്മായിയുടെ മകൻ്റെ കൂടെ. അപ്പോൾ ഇയാൾക്ക് വലിയ ഷോക്കായത്, ഇയാളങ്ങനെ റൊമാൻറ്റിക് ഭർത്താവൊന്നും അല്ലെങ്കിലും ഒരു മോശം ഭർത്താവൊന്നും അല്ല, വളരെ സന്തോഷത്തോടു കൂടി കഴിയുന്ന, നാട്ടിൽ വരുമ്പോൾ ഭാര്യയെ അത്യാവശ്യം ചില പുറത്തേക്കൊക്കെ കൊണ്ടുപോകാൻ കഴിയുന്ന സ്നേഹസമ്പന്നനായ ഭർത്താവാണ്. പക്ഷേ ഇയാൾക്ക് ഒരിക്കലും ഇതിൻ്റെ ഉത്തരം കിട്ടാതെ, എന്താണ്, എന്തിനാണ്, എന്തിൻ്റെ കുറവുകൊണ്ടാണ് അവൾ ഒളിച്ചോടി പോയത് എന്നുള്ളത്. ഇയാളുടെ കയ്യിലുള്ള ഒരു കുറവും കൊണ്ടല്ല, ഇവരുടെ അഹമ്മതി, അഹമ്മതി എന്ന് പറയാം അതിന്. കാരണം ഈ അമ്മായിയുടെ മോനോട് ഇവൾക്ക് പണ്ടേ ഒരു ഇഷ്ടമുണ്ട്. ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കൗമാര ചാബല്യങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു. ഇവനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇവളൊന്ന് മുതലാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കല്യാണക്കാരി വന്ന് നോക്കുമ്പോൾ ഒരു മൊയ്ലിയരാണ്, അത്യാവശ്യം ഗൾഫുകാരനാണ്, അത്യാവശ്യം മതബോധമുള്ള ഒരാളാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ആ വീട്ടുകാരെ ഈ മൊയ്ലിയരെ കൊണ്ട് കെട്ടിച്ചാണ്. പക്ഷേ ഇവളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സ്നേഹം ആ പെൺകുട്ടിയോട് ഉണ്ടായിരുന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞിട്ട് എപ്പോഴും ആ വീട്ടിലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ അമ്മായിയുടെ മോനും വരലുണ്ട്. ഈ ഉസ്താദിന് അതൊരു സംശയമായിട്ടൊന്നും തോന്നിയില്ല. കാരണം അമ്മായിയുടെ മോനല്ലേ, അയാളും കല്യാണം കഴിച്ച ഒരാളാണ്, അവർക്ക് 3 കുട്ടികളുണ്ട്, യാതൊരു സംശയങ്ങളും ഉണ്ടായില്ല. സ്വാഭാവികമായിട്ടും വന്ന് വന്ന് അവസരങ്ങളൊക്കെ യഥേഷ്ടം കിട്ടിയിട്ട് ഇവർ തമ്മിൽ വീണ്ടും അരിതാത്തൊരു ബന്ധത്തിലേക്കായി. ഈ ഗൾഫിലുള്ള ആൾ ഇതൊന്നും അറിയില്ല, ഇവൾക്ക് വേണ്ടുന്നത് മുഴുവനും ഇവനിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതൊന്നും ഇവളുടെ ഉപ്പയോ ഉമ്മയോ, കാരണം കുടുംബക്കാരനായതുകൊണ്ട് അമ്മായിയുടെ മോനായതുകൊണ്ട് ഇതിപ്പോൾ ഒരു കുടുംബത്ത് കയറി വരുന്നത് ഒരു പ്രശ്നമുള്ളതോ ഇതൊന്നുമില്ല. പക്ഷെ വളരെ രഹസ്യമായിട്ട് കൊണ്ട് നടക്കാൻ ഈ സ്ത്രീക്ക് ഇത് കഴിഞ്ഞു. അവസാനം ഇത് ഇവൾക്ക് ഭയങ്കര മാനസിക സമ്മർദ്ദമായി, ഇനിയും ഇത് കൊണ്ട് നടത്താൻ കഴിയില്ല. ഭർത്താവ് ഒരിക്കൽ ഗൾഫിൽ നിന്ന് വരുമ്പോഴൊക്കെ മുൻകൂട്ടി പറയും, ഞാൻ വരികയാണ്. അങ്ങനെ ഗൾഫിൽ നിന്ന് വരുന്നൊരു സമയത്താണ് ഇവൾ ഇറങ്ങിപ്പോയത് ഗൾഫിൽ നിന്ന് വരാമെന്ന് കണ്ടപ്പോൾ. അതിനെ പല കാരണങ്ങൾ പറയുന്നുണ്ട്, ഇവൾ ഗർഭിണിയായിരുന്നു, ഗർഭം ഭർത്താവ് അറിയും. ഏതായാലും ഇവർ ഒളിച്ചോടിയിട്ട് മറ്റൊരു നാട്ടിലേക്ക് മാറി. ഇയാൾ ഇയാളെ ഭാര്യനും മറ്റാൾ ഈ അമ്മായിയുടെ മോനും ഓൻ്റെ ഭാര്യനും 3 മക്കളും ഉപേക്ഷിച്ചിട്ടാണ് ഇവളെ കൂടെ പോയത്. ഇത് വീട്ടുകാർക്ക് ഉണ്ടായൊരു ഷോക്ക് ചില്ലറല്ല. ഈ മൊയ്ലിയർ തല ഉയർത്തി നടക്കാൻ പറ്റാതായി. അവസാനം ഇയാൾ പല കൗൺസിലിങ്ങിന് പോയിട്ട് പറഞ്ഞു, ഭാര്യ എന്നുള്ളത് ഒരു വ്യക്തിയല്ലേ, അവർ പോണെങ്കിൽ പോട്ടെ, കുട്ടികളെ നീ നോക്കുകയാണ്. ഒരു കാര്യം തീരുമാനിച്ചു, ഗൾഫിൽ പോയാലും എൻ്റെ സ്വന്തം മക്കളെ ഞാനൊരു കല്യാണം കഴിക്കാതെ തന്നെ മാന്യമായി വളർത്തും, അവരൊക്കെ ഒരു കരക്കെത്തിച്ചിട്ട് വേണമെങ്കിൽ മാത്രമേ ഇനി കല്യാണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഇതുപോലൊരു ഭാര്യ ആൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇനിയൊരു കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അയാൾ. കാരണം അയാളിൽ നിന്നൊരു കുറവ് ഈ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഉണ്ടാവേണ്ടേ? ഒന്നുകിൽ ഏതെങ്കിലും കിടപ്പറയിലെ കുറവ്, സ്നേഹത്തിൻ്റെ കുറവ്, മർദ്ദിക്കുന്ന ഒരാൾ, സ്ത്രീധനം ചോദിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ എന്തെങ്കിലും മോശം, ഇതൊന്നുമില്ല. ഇവൾക്ക് ശരിക്ക് തിന്നിട്ട് അതിൻ്റെ എല്ലിൻ്റെ ഇടയിൽ കയറി കുഴപ്പങ്ങളുണ്ടായിരുന്നുള്ളൂ. അമ്മയുടെ മോനോട് വീണ്ടും സൗകര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ, ഫോണുകളുണ്ട്, ചാറ്റിംഗ് ഉണ്ട്, ഇൻസ്റ്റ ഉണ്ട്, സൗകര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ തോന്നിയ ഒരു കലി, എന്താ പറയുക, ഒരു തോന്നിവാസം. ഇവൾ അവിടെ ഒളിച്ചോടി പോയിട്ട് ഇതിപ്പോൾ വീട്ടുകാർ, ഇവളുടെ വീട്ടുകാർക്കാണെങ്കിൽ പേരക്കുട്ടിനും മരുമകനും തള്ളാൻ വയ്യ. കാരണം ഇവളുടെ തന്നെ ഈ കുടുംബത്തിൽപ്പെട്ട ഒരാളെ കൂടെയാണ് പോയിട്ടുള്ളത്. അയാളുടെ വീട്ടിലാണ് ഇത് വലിയ പ്രശ്നമായി. അയാളുടെ ഭാര്യ ആകെ തളർന്നു. തൻ്റെ ഭർത്താവാണെങ്കിൽ ആ സ്ത്രീയോട് വലിയ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാത്തിലും അയാൾ വീക്കായിരുന്നു. എന്നിട്ടും അത് കുട്ടികൾക്ക് വേണ്ടി ക്ഷമിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ആ ഒളിച്ചോടിപ്പോയ അമ്മായിയുടെ മോൻ്റെ ഭാര്യ. പക്ഷേ അവർ സ്വന്തം വീട്ടിലേക്ക് പിണങ്ങിപ്പോയിട്ട് പറഞ്ഞു, ഇനി മക്കളെ ഞാൻ എൻ്റെ പൊന്നു പോലെ നോക്കുന്നു പറഞ്ഞ് ഒരു ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് പോയി. അത്യാവശ്യം കുറച്ച് ശമ്പളം കിട്ടി, അതുകൊണ്ട് ജീവിക്കാമെന്ന് കരുതി മക്കളെ ഒരു അറബി കോളേജ്, ദേവാ കോളേജിൽ കൊണ്ടാക്കിയപ്പോൾ ഭക്ഷണം പഠിപ്പൊക്കെ അവിടെ നിന്ന് അങ്ങനെ ഫ്രീ ആയി. പോരാടാൻ തന്നെ തീരുമാനിച്ചവർ, എന്ത് ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോഴും തകർന്ന് തളർന്ന് പിന്നോട്ട് പോയതുകൊണ്ട് ആരും നമ്മളെ താങ്ങാൻ വരില്ല. താങ്ങാൻ ആളുണ്ടാകുമ്പോൾ വീഴാൻ സുഖമാണ്. ഏതായാലും ആ പെണ്ണ് ജീവിതം പഠിച്ചൊരു പെണ്ണായിരുന്നു. മക്കളെ വളർത്താൻ തന്നെ തീരുമാനിച്ചു. ഒളിച്ചോടിപ്പോയ ചാടിപ്പോയ ഭർത്താവിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാനൊന്നുമല്ല, ദുഃഖം പ്രകടിപ്പിക്കാനല്ല, പോരാടാനാണ് തീരുമാനിച്ചത്. പല സ്ത്രീകളും കാണാം,
ഭർത്താവ് എന്തെങ്കിലും അഫയർ കണ്ടാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബന്ധങ്ങൾ സംശയിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ, സ്വന്തം മക്കളെ ഇല്ലാതാക്കി സ്വന്തം ലൈഫ് ഇല്ലാതാക്കിയിട്ട് വേറെ ആർക്കോ പകവ് കിട്ടിയിട്ട് സ്വന്തം ആഹാരം നഷ്ടപ്പെടുന്ന ആളുകൾ, അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. ഏതായാലും ഇതിൽ ഏറ്റവും ക്ലൈമാക്സ് പറയുന്നത് ഈ ഒരു സ്ത്രീ ഒളിച്ചോടി പോയിട്ട് അവർ സുഖമായിട്ട് ജീവിച്ച അതിലൊരു കുഞ്ഞവർക്കുണ്ടായി, ഒരു കുഞ്ഞുണ്ടായി, രണ്ടാമത്തെ കുഞ്ഞ് ഗർഭിണിയായി. ആ സമയത്താണ് ഇയാളുടെ സ്വഭാവങ്ങൾ മാറാൻ തുടങ്ങിയത്. ഇവൾക്ക് ഈ കുഞ്ഞ് തൻ്റേതാണോ എന്ന് അവർക്ക് സംശയം. അവനൊരു സംശയരോഗിയായിട്ട് മാറുന്നത് വേദനയോട് കൂടിയിട്ട് ആ പെണ്ണ് തിരിച്ചറിയാണ്. കാരണം ഒരു ഭർത്താവിനും മക്കളും വിട്ടിട്ട് ഒളിച്ചോടി വന്നൊരു പെണ്ണ് നാളെ ഞാനില്ലാതാകുമ്പോൾ ഇവൾ വേറെ ആരും കൂടെ പോയില്ലേ എന്നാണോ എൻ്റെ ന്യായമായ സംശയം. കാരണം ഒരു ഭർത്താവ് ഉണ്ടായിരിക്കെ എന്തൊക്കെ നുണകൾ പറഞ്ഞിരുന്നു, പലപ്പോഴും ലൈന് ബിസിയാകുമ്പോൾ ഫോണിന് കേടാണ്, മറ്റതാണ്, മറിച്ചതാണ്, അമ്മയുടെ മോൻ വീട്ടിലുണ്ടായിരിക്കെ അവരോടൊപ്പം ഒന്നിച്ചിട്ട് കിടക്കുന്ന സമയത്ത് പോലും അയാൾ ഫോൺ ചെയ്യുമ്പോൾ ഇക്ക എനിക്ക് തലക്ക് തീരെ തലവേദനയാണ്, തീരെ വയ്യ, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൻ്റെ പ്രസൻറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ, കാമുകൻ്റെ പ്രസൻറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ നുണ പറഞ്ഞിരുന്ന ഒരു ഭാര്യയ്ക്ക് ഇയാൾക്കറിയാലോ ഇയാളെ പ്രസൻറ്റിലാണ് നുണ പറഞ്ഞിരുന്നത്. നാളെ എന്നെയും ചതിക്കില്ല എന്നെന്താ ഉറപ്പുകൾ തോന്നില്ല, തൊട്ടതും പിടിച്ചതൊക്കെ സംശയങ്ങളായി അടിയടിയായി എന്നും കണ്ണീരും കൈലേസും തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റുമോ, ഒരാൾ മുഖം നോക്കാൻ പറ്റുമോ, അവസാനം ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ? ഇവളൊരു കാര്യം ചെയ്തു, എന്തൊക്കെ വന്നാലും തൻ്റെ ഭർത്താവല്ലേ, ഭർത്താവിന് ഫോൺ ചെയ്തിട്ട് പറഞ്ഞ് എന്നെ കൊണ്ട് ക്ഷമിക്കണം നിങ്ങൾ, ഞാൻ എൻ്റെ രണ്ടാമത്തെ ഗർഭമൊക്കെ ആ ഭർത്താവിൻ്റെ അടി കിട്ടി മാനസിക പ്രയാസങ്ങളായിട്ട് എനിക്ക് അബോർഷനായി പോയിട്ടൊരു കുട്ടിയുണ്ട്, കുട്ടീനെ ഭർത്താവ് നോക്കിക്കോളും, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരട്ടെ എന്ന്. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ, ക്ഷമിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. ഈ മനുഷ്യനോട് പറഞ്ഞു, ഭൂമി അങ്ങോട്ട് രണ്ടായിട്ടാണ്ട് പിളർന്നാലും ഞാൻ നിന്നോട് ക്ഷമിക്കില്ല. കാരണം നീ ചെയ്തത് കൊടും വഞ്ചനയാണ്. നീ നിന്നോട് വഞ്ചന കാണിച്ചു, നിൻ്റെ നമ്മുടെ മക്കളോട് വഞ്ചന കാണിച്ചു, നമ്മുടെ ആദർശത്തോട് വഞ്ചന കാണിച്ചു, നമ്മുടെ കുടുംബങ്ങളോട്, നമ്മുടെ മൂല്യങ്ങളോടൊക്കെ വഞ്ചന കാണിച്ച ഒരാളാണ്. ഇനി ഒരിക്കലും നിനക്ക് പടച്ചോൻ ക്ഷമിച്ചോളും, അതൊന്നും പടച്ചോൻ്റെ കയ്യിലൊന്നും ഞാനൊന്നിനും ഇടപെടാനില്ല. എൻ്റെ ലൈഫിലേക്കോ മക്കളുടെ ലൈഫിലേക്കോ നീ വരണ്ട. നിങ്ങൾ ആലോചിച്ചപ്പോൾ പല ആളുകളും കുടുംബത്തിലുള്ള ശാശ്വതമായ സന്തോഷം കളഞ്ഞിട്ട് താൽക്കാലികമായിട്ടുള്ള സന്തോഷങ്ങൾ കാണുമ്പോൾ ഇറങ്ങേണ്ടി തിരിക്കുകയാണ്. ഇറങ്ങിത്തിരിക്കുന്ന ആളുകളുടെ ഒക്കെ ലൈഫ് നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുകൾ, കണ്ണീരും കൈലേസുമായിട്ട് കഴിയുക. ഈ ദിവസം വീഡിയോ കണ്ട് കമൻറ്റ് ഇട്ടു, സ്ത്രീകളെ ഗൾഫുകാരൻ്റെ ഭാര്യയെ വിശ്വസിക്കാൻ പാടില്ല എന്ന്. എന്ത് തെണ്ടിത്തരാണ് ആ കമൻറ്റ്? അങ്ങനെയാണോ പറയേണ്ടത്? ഒന്നോ രണ്ടോ കേസുകൾ വേണ്ട, നൂറുകണക്കിന് നന്മയുടെ കേസുകൾ ഉണ്ടാകുമ്പോഴാണ് ഇതുപോലെ ഒന്നോ രണ്ടോ കേസുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഗൾഫുകാരൻ്റെ ഭാര്യമാരെ കടച്ചാക്ഷേപിക്കുന്ന ഞരമ്പ് രോഗികളുണ്ട്. അങ്ങനെയല്ല നമ്മളാവേണ്ടത്. മറിച്ച് ഇതുപോലെയുള്ള കേസുകൾ നമ്മൾ തുറന്നു പറയണം. കാരണം ഒരു ഗൾഫുകാരൻ്റെ ഭാര്യ എന്ന് പറയുന്നത് മോശം ഇമേജിൽ വരേണ്ട ഒരാളല്ല. എല്ലാ മനുഷ്യരും ഇപ്പം നിങ്ങൾ നാട്ടിൽ നിൽക്കുന്ന ആളുകൾ എന്നും സന്തോഷമായിട്ട് കഴിയുന്നവരാണെന്ന് കരുതിയോ? നാട്ടിൽ നിൽക്കുന്ന ആളുകൾക്കിടയിലും പ്രശ്നങ്ങളുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹബന്ധമുണ്ടെങ്കിൽ, ഇൻറ്റിമസി ഉണ്ടെങ്കിൽ, ഒരു 100 കാതങ്ങൾക്കപ്പുറത്താണെങ്കിലും ആ സ്നേഹബന്ധം ഉണ്ടാവും. ആ പവിത്രതയും ചാരിത്രവും കാത്തു സൂക്ഷിക്കും. ആ ശരീരശുദ്ധിയും മനസ്സിൻ്റെ ശുദ്ധിയും ഒക്കെ സൂക്ഷിക്കും. അതിന് ഇവിടെ പ്രസൻറ്റിൽ വേണമെന്നൊന്നുമില്ല. ഇതിലൊന്നേ നമുക്ക് പറയാനുള്ളൂ, അക്കരെ നിൽക്കുമ്പോൾ തോന്നും ഇക്കരെ പച്ച, ഇക്കരെ നിൽക്കുമ്പോൾ തോന്നും അക്കരെ പച്ച. ഇതെല്ലോ മനുഷ്യൻ്റെ മനസ്സിനവസ്ഥ, ഇതിനാലെ വന്നു ഭവിക്കും ദുരവസ്ഥ. ഇത് പണ്ട് ഞാൻ കേട്ടൊരു പാട്ടാണ്. അപ്പോൾ ആ പാട്ടിൻ്റെ വരികൾ എത്ര അർത്ഥവത്താണ്. നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ തോന്നും അപ്പുറത്തെ ലൈഫ് സന്തോഷമാണ്. ലൈഫിൽ സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ പരസ്പര വിശ്വാസങ്ങൾ വേണം, വിട്ടുവീഴ്ച വേണം, പരസ്പരം ആളുകൾ ആദരിക്കണം. എത്ര ഗൾഫിൻ്റെ 100 കാതങ്ങളല്ലേ, 7 കടലിൽ അക്കരയാണെങ്കിൽ പോലും പരസ്പര വിശ്വാസവും സ്നേഹവും ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു വിശ്വാസ എന്താ പറയുക വിശ്വാസ ഭംഗം അവർക്കിടയിൽ സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഗൾഫിൽ പോയി നിൽക്കുന്നതിൻ്റെ പ്രശ്നങ്ങളൊന്നുമല്ല. സന്തോഷത്തോടെ കഴിയുന്ന ആളുകളാണെങ്കിൽ പോലും കൈലിരിപ്പ് കൊണ്ട് ലൈഫ് കളയുന്ന ആളുകളുണ്ട്. ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ ഇട്ടെറിഞ്ഞ് ലൈഫിൽ പരാജയപ്പെട്ട എസ്കേപ്പിസം രക്ഷപ്പെട്ടു ഓടി മരണത്തിലേക്കോ മറ്റെന്തിലേക്കോ പോകലല്ല, പിടിച്ചു നിന്ന് അഭിമാനത്തോടെ ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റും ആളുകളുണ്ടാവും, സഹായിക്കാൻ ആളുകളുണ്ടാവും. അള്ളാഹു നമുക്കതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തുതരും. ഈ ഒറ്റ അനുഭവം പറയാനായിരുന്നു ഈ വീഡിയോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പങ്കുവെക്കണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.